ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനുള്ളത്, ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും അതുപോലെ തന്നെ പുറത്തുനിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആക്ടിവിറ്റി ഉണ്ട്, പ്രൊജക്റ്റ് വർക്കായാലും ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം, ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. അതിന് മുന്നേറ്റ കാര്യം പറയുന്നത്, ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഒത്തിരി വൈകിട്ടുണ്ട്. ഒന്നാമത് വെള്ളിയാഴ്ച ആയിരുന്നു, ജുമയ്ക്ക് പോയി, 12:30 ക്ലാസ് വന്നിട്ടുണ്ട്. ജുമ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുപാട് അനൗൺസ്മെൻറ്റ് വന്നതുകൊണ്ട് സൗണ്ട് പോലെ വിഷയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ വളരെയധികം തടസ്സം നേരിട്ടു, അതാണ് ഒരുപാട് നേരം വൈകിയത്. പിന്നെ മലയാളമാണ്, ഞാൻ ചെയ്യാത്തൊരു വിഷയമാണ്. അപ്പോൾ ശരിക്കും അവിടെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ആ ഒരു ടൈമും ഒരുപാട് സമയമെടുത്തു, അത് നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. മലയാളം എനിക്ക് അത്ര കറക്റ്റായിട്ട് അറിയില്ല. ആക്ടിവിറ്റീസ് കുട്ടികളുടെ നിർബന്ധപ്രകാരം ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഉപ്പു പറ്റുന്ന സ്വപ്നത്തെക്കുറിച്ച് പറയാനാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തെല്ലാം, അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇവിടെ പറയുന്നു, ഉപ്പു പറ്റുന്ന സ്വപ്നത്തിൻ്റെ പൊരുൾ എന്തായിരുന്നു. നമുക്ക് നോക്കാം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നത്തിൻ്റെ കാരണം, എന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ആൽത്തറയിൽ കിടന്നു മയങ്ങിയ ഉപ്പുകറ്റൻ്റെ സ്വപ്നത്തിൽ ഒരു ബ്രാഹ്മണൻ്റെയും പൂർണ്ണ ഗർഭിണിയായ പത്നിയുടെയും ചിത്രം തെളിഞ്ഞു വന്നു. അവർ ഒരു ശൂന്യമായ വയ്യമ്പലത്തിലെത്തി. ശേഷം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ. ചോരക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് അവർ നടന്നകുന്നു. ചന്തയിൽ നിന്ന് മടങ്ങിയെത്തിയ രണ്ട് സ്ത്രീകൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അവിടേക്ക് എത്തുന്നു. അവരതിനെടുത്ത് നടന്നകരുന്നു. ഇതായിരുന്നു അദ്ദേഹം കണ്ട സ്വപ്നം. ഇവിടെ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനനം തന്നെയാണ് അദ്ദേഹം സ്വപ്ന രൂപത്തിൽ കാണുന്നത്. സ്വപ്നത്തിലെ ആ ബ്രാഹ്മണൻ, അത് വരരുചി എന്ന ബ്രാഹ്മണനും അതുപോലെ തന്നെ പഞ്ചമി എന്ന പറയ സ്ത്രീയുമാണ്. അപ്പോൾ അവർ ഇങ്ങനെ വന്ന് ഒരു അമ്പലത്തിൻ്റെ അവിടെ പ്രസവിച്ചു. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് ഇവർ പ്രസവിച്ചതിന് ശേഷം അവരവിടെ നിന്ന് കടന്നു കളഞ്ഞു. ശേഷം ചന്തയിൽ നിന്ന് വരുന്ന രണ്ട് സ്ത്രീകളാണ് ഈ ഒരു കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് ചെല്ലുകയും അവരെ കുഞ്ഞിനെ കാണുകയും അവരെ എടുത്തിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവരുടെ 12 മക്കളെയും ഇവർ പ്രസവിച്ചിട്ടുള്ളത് ഇതുപോലെ പ്രസവിച്ചതിന് ശേഷം ഇതുപോലെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ പിന്നീട് എത്തിച്ചേർന്നത് സമൂഹത്തിൻ്റെ പല കാറ്റഗറി പല തട്ടുകളിലുള്ള ആളുകളുടെ അടുത്താണ് ഇവരൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനനം തന്നെയാണ് അദ്ദേഹം അതിൽ സ്വപ്നത്തിൽ കാണുന്നത്. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പാഠഭാഗത്ത് നിന്നും കണ്ടെത്തിയ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ, പാഠഭാഗത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ സ്വന്തം അഭിപ്രായങ്ങളോട് കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉപ്പുകാരനെ കുറിച്ചിട്ട് ഒരു കഥാപാത്ര നിരൂപണം അദ്ദേഹത്തെക്കുറിച്ചൊന്ന് വിവരിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാഠഭാഗത്ത് മനസ്സിലാക്കിയതും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ചേർത്തുകൊണ്ട് നല്ലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. പന്തിരുകുലത്തിലെ ഒരു അംഗമാണ് അദ്ദേഹം. കൊച്ചിന് അതായത് ആഹാരത്തിന് വേണ്ടിയിട്ട് ഉപ്പ് വിൽക്കുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പേര് ലഭിച്ചത്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ വേഷവിധാനം പറയുകയാണ്, മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, നീട്ടി വളർത്തിയ താടിയും മുടിയും, അതുപോലെ തന്നെ തോളിരു സഞ്ചി, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാണുമ്പോഴുള്ള ഒരു രൂപം. അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കും, ആവശ്യക്കാർക്ക് അവനിൽ നിന്ന് ഉപ്പ് വാങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ ഉപ്പുകൊരന് വീടും കൂടൊന്നുമില്ല, മീൻസ് അവന് നടന്ന് നടന്ന് എത്തിയെടുത്ത് ഇടുന്നതിനെ കിടന്നുറങ്ങും. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മീൻസ് അങ്ങനത്തെ ഒരു കാര്യമില്ല. അവനിങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഉപ്പ് കൊണ്ട് നടക്കും. എവിടെയാണോ സന്ധ്യയാകുന്നത്, എവിടെ എത്തുമ്പോഴാണോ അവിടെ കിടന്ന് ഉറങ്ങും. ഈ ഒരു അങ്ങനത്തെ ഒരു പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. ആരെയും വകവെക്കാത്ത പെരുമാറ്റമായിരുന്നു ഉപ്പുകൊറ്റൻ്റേത്. മേലാളന്മാരോട്, മീൻസ് മുതലാളിമാരോട് അല്ലെങ്കിൽ ജാതിയിൽ ഉയർന്നവരോട് തൻ്റെ അടുത്തുവരെ സംസാരിക്കുവാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിപ്പ ചെറുപ്പങ്ങളിൽ വിശ്വാസമില്ല. അതുപോലെ തന്നെ മാനിക്കേണ്ടവരെ മാനിക്കുക, ആചാരം പറയുക എന്നീ വ്യവസ്ഥകളൊന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. മീൻസ് എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. എല്ലാവരും മനുഷ്യന്മാരാണ്, പിന്നെന്തിനാണ് ഒരാൾ മറ്റൊരാളെ തൊഴുന്നതും അതുപോലെ തന്നെ വരുമ്പോൾ എണീറ്റ് നിൽക്കുന്നതും ആചാരം പറയുന്നതൊന്നും ആവശ്യമുള്ള കാര്യമല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി.
ഇവിടെ നമുക്ക് കാണാനാവുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സമത്വ ചിന്തയും തത്വചിന്താ ബോധവുമാണ് കാണുന്നത്. സത്യം എന്നത് ധൈര്യത്തോടെ പറയുക, അതായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് കുട്ടികളോട് വളരെയധികം സ്നേഹമായിരുന്നു, നമ്മൾ കണ്ടു. കുട്ടികൾ കൂട്ടം കൂടി വരുന്നു, അവർക്ക് പലഹാരങ്ങൾ കൊടുക്കുന്നു, അതുപോലെ തന്നെ ഉപ്പ് വിതറിയിട്ട് പലഹാരങ്ങളാക്കി കൊടുക്കുന്നു, അങ്ങനെ പല മായാചാരങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളമുള്ള പാട്ടുകളും അദ്ദേഹം പാടിക്കൊടുക്കുന്നുണ്ട്. കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊറ്റൻ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടും മഹത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു ഉപ്പുകൊറ്റൻ്റെ. അപ്പോൾ അദ്ദേഹം ഉപ്പ് വിൽക്കുക എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഒക്കെ മറ്റുള്ളവർക്കൊരു പാഠമാകുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ മറ്റൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പതിപ്പ് നിർമ്മിക്കാനാണ്. 12 പേരുടെയും മീൻസ് പറയപ്പെട്ട പന്തിരുകുലത്തിലെ 12 പേരുടെയും ചിത്രങ്ങൾ വെച്ചിട്ട് ഒരു ചെറു വിവരണവും അടക്കം ഒരു പതിപ്പ് നിർമ്മാണം ആണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ആ പതിപ്പിന് നല്ലൊരു പേരും നൽകണം. ഈ 12 പേരുടെയും ചിത്രങ്ങൾ വെച്ചിട്ട് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിവരണം തന്നിരുന്നു. മീൻസ് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ കാണിച്ചിരുന്നു 12 മക്കളെയും അവരുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ചെറിയൊരു ലഘു വിവരണമായിട്ട് തന്നിരുന്നു. അപ്പോൾ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, ആരൊക്കെ ആണ് അത് പേരുകളും അതുപോലെ തന്നെ അവരുടെ മഹത്വങ്ങളും ഒക്കെ കുറിച്ച് പറയുന്ന കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പതിപ്പിന് പറയപ്പെട്ട പന്തിരുകളൊന്ന് ഹെഡിങ്ങിനെ കൊടുക്കാം, അതായിരിക്കും ഉചിതം. ടീച്ചർ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉചിതമായിട്ടുള്ള ശീർഷകം തന്നെ കൊടുക്കണം. അപ്പോൾ ഇവിടെ പറയപ്പെട്ട പന്തിരുകളും തന്നെ ആയിരിക്കും ഉചിതം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. അപ്പോൾ കേരളീയ സംസ്കാര പാരമ്പര്യത്തിൻ്റെ സവിശേഷത അടയാളപ്പെടുത്തുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന കഥയാണ് പറയപ്പെട്ട പന്തിരുകുലം. വരരുചി എന്ന പണ്ഡിത ബ്രാഹ്മണനെ പറയ സമുദായത്തിൽപ്പെട്ട പഞ്ചമി എന്ന യുവതിയിൽ പിറന്ന 12 മക്കളുടെ കഥയാണിത്. മക്കളെ ഓരോരുത്തരെയും എടുത്തു വളർത്തിയ സമൂഹത്തിൻ്റെ പല തട്ടുകളിലുള്ളവർ ആയതിനാൽ വ്യത്യസ്ത ജാതിക്കാരും സ്വഭാവക്കാരുമായിട്ടാണ് അവർ വളർന്നിട്ടുള്ളത്. അസാധാരണമായ കഴിവുള്ളവരായിരുന്നു അവർ ഓരോരുത്തരും. അവരിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഉപ്പുകൊറ്റനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കഥയിലും അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ആദ്യമാവാം. നിളയുടെ അഴിമുഖമായ പൊന്നാനിയായിരുന്നു പന്തിരുകുലത്തിലെ ഉപ്പുകൊറ്റൻ്റെ കർമ്മഭൂമി. ഉപ്പ് വിറ്റ് കൊറ്റിനുള്ളത് മീൻസ് ആഹാരത്തിനുള്ളത് നേടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പേര് ലഭിച്ചത്. ഉപ്പുകൊറ്റന് വീടും കൂടൊന്നുമില്ല. എപ്പോഴും അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കുന്നു. എത്തിയിടത്ത് കിടന്നുറങ്ങുന്നു. കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു. സ്ഥിരമായിട്ട് അദ്ദേഹം ഒരിടത്തും താമസിക്കാറില്ല. സ്നേഹം കുതിച്ചു നടക്കുന്ന ഉപ്പുകൊറ്റന് കുറേ കുട്ടികളെ കളിക്കൂട്ടികളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പുകൊറ്റന് അവരോടൊപ്പം ചെപ്പും പന്തും കളിച്ചു നടന്നു. അതുപോലെ തന്നെ തന്നോടൊപ്പം ചങ്ങാത്തം കൂടാൻ വരുന്ന കുട്ടികൾക്ക് ഉപ്പുകൊറ്റൻ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്ന് ഉണ്ണിയപ്പുകളൊക്കെ നൽകാറുണ്ട്. അടുത്തായിട്ട് പറയുന്നത് പാണനാരെ കുറിച്ചാണ്. പാണനാരെ ദരിദ്രനായ ഒരു പാണനാണ് എടുത്തു വളർത്തിയത്. തൂലോണത്തിലാണ് പാണൻ്റെ കുലവൃത്തി. വീടുകൾ തോറും ചെന്ന് തുടികൊട്ടി പാട്ടുപാടും. അടുത്തായിട്ട് പറയുന്നത് വടുതല നായരെക്കുറിച്ചാണ്. ഭാരതപുയോരത്തെ തൃത്താലക്കടുത്ത മേഴത്തൂർ അംശത്തിലെ കുണ്ടലി നായർ തറവാട്ടിൽപ്പെട്ടവരാണ് വടുതല നായരെ എടുത്തു വളർത്തിയിട്ടുള്ളത്. എടുത്തു വളർത്തിയ നായർ കുടുംബത്തിലെ ഭാരിച്ച ഭൂസ്വത്തിൻ്റെ ഏക അവകാശിയായിത്തീരുന്നു അദ്ദേഹം. ആ ബാലൻ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നായിരുന്നു അത്രേ പഴയ കുണ്ടലി നായർ വീട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തറവാട് എന്ന് പറയുന്നത് വളരെയധികം ഭൂസ്വത്തുക്കളൊക്കെ ഉള്ള നല്ലൊരു സമ്പന്ന കുടുംബമായിരുന്നു. അവരാണ് ഇദ്ദേഹത്തെ എടുത്തു വളർത്തിയിട്ടുള്ളത്. അടുത്തായിട്ട് പറയുന്നത് കാരക്കലമ്മയെ കുറിച്ചാണ്. പന്തിരുകുലത്തിലെ ഒരേയൊരു സ്ത്രീയായ കാരക്കലമ്മയുടെ വംശപരമ്പരയാണ് കവളപ്പാറ സ്വരൂപം. ഈ പഴയ കൊട്ടാരക്കെട്ടിലെ പേരറിയാത്ത ഏതോ ഒരു മൂപ്പിൽ നായരുടെ നിത്യാരമ്മയായിരിക്കണം വരരുചിയുടെ മകളായ കാരക്കലമ്മയെ എടുത്തു വളർത്തിയത്. നല്ലൊരു സംഗീതജ്ഞയും അതുപോലെ തന്നെ നല്ല സുന്ദരിയും ശിവഭക്തയുമായിരുന്നു കാരക്കലമ്മ. അടുത്ത് പറയുന്നത് വായല്ലാ കുന്നിലപ്പൻ. പിൻഗാമികളില്ലാത്ത ഏക സന്താനമാണ് വായില്ലാ കുന്നിലപ്പൻ. വള്ളുവനാടിൻ്റെ ചരിത്രം പറയുന്ന കടമ്പഴിപ്പുറം കുന്നിന് മുകളിൽ സ്വന്തം മകനെ വരരുചി ജീവനോടെ കുടിയിരുത്തിയ ക്ഷേത്രമാണ് പ്രസിദ്ധമായ വായില്ലാ കുന്നത്തമ്പലം. വായില്ലാ കുന്നിലപ്പൻ വാരവും പാൽപായസവും പ്രസിദ്ധമാണ്. സംസാരശേഷി കുറഞ്ഞവരും വിക്കിയും കൊത്തിയൊക്കെ സംസാരിക്കുന്നവരൊക്കെ ഇവിടെ കദളിപ്പായം നേദിച്ച് വാഗ്മിത്വവും മധുരാലാപന ശേഷിയൊക്കെ വീണ്ടെടുക്കാറുണ്ട്. അടുത്തു പറയുന്നത് വള്ളോൻ. വരരുചിയുടെ തമിഴ്നാട്ടിലൂടെയുള്ള ദേശാടനത്തിൻ്റെ ഇടയാവാം പറയ പെണ്ണ് വള്ളാനെ പ്രസവിച്ചുവെന്ന് കരുതപ്പെടുന്നു. അവർ ഉപേക്ഷിച്ച കുട്ടിയെ ആദ്യം ഒരു വള്ളക്കാരനായ കാട്ടുമാടൻ എടുത്തു വളർത്തി. തോർത്തുമുണ്ട് നെയ്തു വിറ്റായിരുന്നു ത്രികാലജ്ഞാനിയായിരുന്ന വള്ളാൻ്റെ ഉപജീവനം. അടുത്തായിട്ട് പറയുന്നത് പാക്കനാർ. അഗ്നിഹോത്രിയുടെ തറവാടിനടുത്താണ് പാക്കനാർ വളർന്ന വീട്. ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഐതിഹ്യം പറയുകയാണ്. മാതാപിതാക്കളുടെ ചാത്തമൂട്ടിനായി അഗ്നിഹോത്രികളുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ
പത്ത് പേരും ഓരോ വിശിഷ്ട പദാർത്ഥങ്ങൾ കൊണ്ടു ചെല്ലുക ആ പതിവാണ്. പാക്കനാർ മാംസമാണ് കൊണ്ടു ചെല്ലുക. അപ്പോൾ അത് അഗ്നിഹോത്രിയുടെ അന്തർജനത്തിന് മീൻസ് അദ്ദേഹത്തിൻ്റെ ഭാര്യത്തിന് ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു നാൾ ചത്ത പശുവിൻ്റെ അരിഞ്ഞെടുത്ത അകിടുമായിട്ടാണ് പാക്കനാർ ചെന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടാത്ത അന്തർജനം ആരും അറിയാതെ അദ്ദേഹം അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടു. അപ്പോൾ ചാത്തക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അന്തർജനത്തോട് താൻ കൊണ്ടുവന്ന സാധനം കൊണ്ടുള്ള കറി പാക്കനാർ ആവശ്യപ്പെട്ടപ്പോൾ അന്തർജനം ആകെ പേടിച്ച് മിണ്ടാതിരുന്നു. അപ്പോൾ അഗ്നിഹോത്രി കാര്യം തിരിക്കിയപ്പോൾ അവർ സത്യം തുറന്നു പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാനത് എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് മുറ്റത്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു? എങ്കിലത് കീർത്തി പാക്കനാർ പറഞ്ഞു, എങ്കിലത് മുളച്ചു വന്നിട്ടുണ്ടാവും, കുഴിച്ചിട്ടതല്ലേ, എന്തെങ്കിലും ഒരു വിത്ത് കുഴിച്ചിട്ടല്ലേ മുളച്ചു വരുമല്ലോ, അപ്പോൾ എങ്കിലത് കിളിർത്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ പോയി നോക്കൂ എന്നായി പാക്കനാർ. അന്തർജനം ചെന്ന് നോക്കുമ്പോൾ മുറ്റത്ത് കുഴിച്ചിട്ട സാധനം കോവലായിട്ട് മുളച്ച് കായുണ്ടായിട്ട് കിടക്കുന്നുണ്ട്. ചാത്തക്കാരുടെ ഊണ് അവസാനിക്കും മുമ്പ് തന്നെ അന്തർജനം ആ കോവക്ക കൊണ്ടുള്ള ഉപ്പേരി അവർക്ക് വിളമ്പിയെന്നാണ് ഐതിഹ്യം പറയുന്നത്. അത് പാക്കനാരുടെ ഒരു കഴിവിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 12 പേർക്കും ഓരോരോ കഴിവുകളുണ്ട്. അപ്പോൾ പാക്കനാരുടെ ഒരു കഴിവ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ആളാണ് നാറാണത്ത് ഭ്രാന്തൻ. തൂതപ്പയുടെ തീരത്തുള്ള ചെത്തല്ലൂരിലെ നാരായണ മംഗലത്ത് മനയിലാണ് നാറാണത്ത് ഭ്രാന്തൻ വളർന്നത്. ചുഴലക്കാട്ടിൽ അന്തിറങ്ങുകയും മലമുകളിലേക്ക് വലിയ പാറ ഉരുട്ടിക്കയറ്റി തിരിച്ച് താഴ്വാരത്തേക്ക് തന്നെ ഉരുട്ടിവിടുന്നു അദ്ദേഹത്തിൻ്റെ രീതികളായിരുന്നു. അടുത്ത ആളാണ് അകവൂർ ചാത്തൻ. ആലുവയിലെ വെള്ളാരപ്പള്ളിയിലെ അകവർമനയിലെ കാര്യസ്ഥനാണ് അകവർ ചാത്തനെ എടുത്തു വളർത്തിയതെന്ന് വിശ്വസിക്കുന്നു. അകവൂർ നമ്പൂതിരിപ്പാടിൻ്റെ വൃത്തിനായി ആ മനയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് ഉളിയന്നൂർ പെരുന്തച്ചൻ. പന്തിരുകുലത്തിലെ മൂന്നാമനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ആലുവാപ്പുഴയുടെ തീരത്തുള്ള ഉളിയന്നൂരെ ഒരു മൂത്താശാരി എടുത്തു വളർത്തിയാണ് വളർത്തിയിട്ട് അദ്ദേഹത്തെ പ്രശസ്തനായിട്ടുള്ള തച്ചനാക്കി. തച്ചൻ മീൻസ് ആശാരി, ആശാരിയാക്കി. പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് പെരുന്തച്ചൻ എന്നാണ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അടുത്തായി വരുന്നതാണ് രജകൻ. വരരുചി ഭരത പുയോരത്ത് ഉപേക്ഷിച്ചു പോയ രണ്ടാമത്തെ പുത്രനെ മേലാളന്മാരുടെ വീപ്പലക്കി വെളുപ്പിച്ചിരുന്ന പട്ടിണിക്കാരനായ ഒരു അലക്കുകാരൻ എടുത്തു വളർത്തി. 5 പ്രസവിച്ചെങ്കിലും ഒരു ആൺതരിക്ക് ജന്മം നൽകാൻ കഴിയാതെ പോയതിനെ ദുഃഖം അനുഭവിച്ചിരുന്ന അലക്കുകാരൻ്റെ ഭാര്യ രജകൻ്റെ പോറ്റമ്മയായി. വൈദിക വിദ്യാലയം എന്ന വേദപാഠശാല അദ്ദേഹമാണ് സ്ഥാപിച്ചത്. അടുത്തായിട്ട് അഗ്നിഹോത്രി. പന്തിരുകുലത്തിലെ ആദ്യ സന്തതിയാണ് മേയത്തോൾ അഗ്നിഹോത്രി. പാലക്കാട്ടെ തൃത്താലയിലുള്ള വേമഞ്ചേരി മനയിലെ ഒരു അന്തർജനം നിലാതീരത്ത് നിന്നും എടുത്തു വളർത്തിയ കുട്ടിയാണ് പിന്നീട് 99 അഗ്നിഹോത്രയാഗങ്ങൾ ചെയ്ത് അഗ്നിഹോത്രി എന്ന പദവി നേടിയത് എന്നും വിശ്വസിക്കുന്നു. അടുത്ത അവസാനമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് കഥയിൽ നിന്നും പ്രകൃതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കുറച്ച് പ്രയോഗങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ കഥയായാലും കവിതയായാലും പ്രകൃതിയെക്കുറിച്ച് പല രൂപത്തിൽ വർണ്ണിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വർണ്ണന നമ്മുടെ ഈ കഥയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പറയുന്നുണ്ട് ഇടവഴി താണ്ടി നടവഴി താണ്ടി നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് മല കയറി കാട് കടന്ന് കുന്നിറങ്ങി വയൽ മുറിച്ച് എന്ന് പറയുന്നുണ്ട്. പിന്നെ പുഴ പോലെയാണ് തൻ്റെ ജീവിതം, രണ്ടും മുന്നോട്ട് ഒഴുകുന്നു, ചുഴികളും കയങ്ങളും അടിയൊഴുക്കുകളും ഒക്കെ അങ്ങനെ അങ്ങനെ ഉള്ള ജീവിതമാണ് എൻ്റേതെന്ന് ഉപ്പുകൊറ്റൻ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട് ആലിലകളിലൂടെ ഊർന്നിറങ്ങിയ ഇളം കാറ്റ് കൺപോളകളെ തഴുകി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ സ്വപ്നത്തിൽ നിലാവുന്ന പോലെ ഒരു ചിത്രം തെളിഞ്ഞു വന്നു അത് പറയുന്നുണ്ട്. അവിടെയൊക്കെ എന്താണ് പറയുന്നത്? നിലാവെന്ന പോലെ, അതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആലിലകളുടെ ഊർന്നിറങ്ങുന്ന ഇളം കാറ്റ് അതൊക്കെ പ്രകൃതിയെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ആകാശം ചുവന്നിരിക്കുന്നു, സൂര്യൻ പുഴക്കപ്പുറത്തെ ചക്രവാളത്തിൽ താഴാൻ തുടങ്ങിയിരിക്കുന്നു, പുഴയിലും വഴിയിലും വയലിലും നാട്ടു വെളിച്ചം പരക്കുന്നു, ഇതൊക്കെ പ്രകൃതിയുമായി തട്ടിച്ച് ഉള്ള വാക്കുകളാണ്. അതുപോലെ തന്നെ അവസാനം വരുന്നുണ്ട് പുഴ കടന്നെത്തിയ ഒരു കുളിർക്കാറ്റ് അദ്ദേഹത്തെ തഴുകി എന്ന് അതിനുശേഷം നിദ്രയിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വാക്കുകളാണ്, ഈ കഥയിലെ വാക്കുകളാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആക്ടിവിറ്റി. അറിയാലോ കുറച്ച് നേരം വൈകിട്ടുണ്ട്, ഞാൻ പറഞ്ഞു പ്രചരണ അനൗൺസ്മെൻറ്റ് അതുകൊണ്ട് ശല്യം കൊണ്ടാണ്, കാരണം വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കഴിയുന്നില്ല അവരുടെ സൗണ്ട് നന്നായിട്ട്. ഞാൻ കുറച്ച് റോഡ് സൈഡിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഒരുപാട് വണ്ടികൾ, പല പാർട്ടിയുടെയും വണ്ടികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് വൈകിയത്. പിന്നെ മലയാളമാണ് ഞാൻ ചെയ്യാത്തൊരു വിഷയമാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമേ എനിക്കിത് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയും കുറച്ച് ടൈം പോയി. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സീ യു.